പഴയ ഇന്ത്യൻ എക്സ്പ്രസിലെ മാധ്യമ പ്രവർത്തകൻ കുറച്ചുകാലം ദേശാഭിമാനിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഇടത് സഹയാത്രികനായ മാധവൻകുട്ടി ഉമ്മൻചാണ്ടിയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയോട് ദേശാഭിമാനി ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഒരു മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരുന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വെറുതെ എഴുതി കൂട്ടുകയായിരുന്നു ഞങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ദേശാഭിമാനി ഉമ്മൻചാണ്ടിയുടെ മരണശേഷമെങ്കിലും മാപ്പ് പറയാൻ തയ്യാറായല്ലോ, അത് പരസ്യമായി പത്രത്തിലൂടെ മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയുടെ മരണദിവസം തന്നെ അത്തരത്തിൽ ഒരു മാപ്പ് പറയുന്നതിലൂടെ ഞാനൊരു മഹാനായിരിക്കുന്നു എന്ന് മാധവൻകുട്ടി ഈ ലോകത്തിന് മുന്നിലേക്ക് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ ദേശാഭിമാനിയിലെ ലേഖകർ തന്നെ തിരുവനന്തപുരത്തു നിന്നായിരുന്നല്ലോ ഈ സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത്. ആ വാർത്തകൾ എഴുതിയിരുന്ന റിപ്പോർട്ടർമാർ തന്നെ മാധവൻകുട്ടിയെ തള്ളി രംഗത്തെത്തുകയാണ്. ദേശാഭിമാനി ഒരു ഘട്ടത്തിലും ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വാർത്ത എഴുതിയിരുന്നില്ല എന്നവർ വാദിക്കുകയാണ്. ദേശാഭിമാനിയുടെ സോളാർ കാലത്തെ റിപ്പോർട്ടുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും സരിത ഉന്നയിച്ച ആരോപണങ്ങൾ എഴുതിയിട്ടുണ്ട്, അതെല്ലാ മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട്. മറ്റു ചില മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതിയതുപോലെയുള്ള ഒരു കഥകളും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഞങ്ങൾ എഴുതിയിട്ടില്ല എന്ന് അന്ന് ആ റിപ്പോർട്ടിങ്ങിന് നേതൃത്വം നൽകിയ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയാണ്. അതുമാത്രമല്ല, മാധവൻകുട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു റോള് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും. കൺസൾട്ടിംഗ് എഡിറ്റർ എന്ന് പറയുന്നത് ദിവസേനയുള്ള എഡിറ്റോറിയൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളെയല്ല. ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു റോളിലല്ല മാധവൻകുട്ടി ഉണ്ടായിരുന്നത്. പിന്നെ ഈ സോളാർ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നുമില്ല. അപ്പോൾ സ്വയം ഞാനാണ് ദേശാഭിമാനി, ഞാനാണ് ഇതിൻ്റെയൊക്കെ ആളായിരുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഉമ്മൻചാണ്ടിയുടെ മരണദിവസം തന്നെ ഒരു മോശം ശ്രമമാണ് മാധവൻകുട്ടി നടത്തിയത് എന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ മാധ്യമപ്രവർത്തകരിൽ പലരും ഉമ്മൻചാണ്ടിയുടെ മരണവാർത്തയെ അറിഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലിട്ട കുറിപ്പുകളിൽ അദ്ദേഹത്തോട് രാഷ്ട്രീയമായി നടത്തിയ വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഭരണനിർവഹണ മികവും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലെ ഇടപെടലുകളുമൊക്കെ വാനോളം പ്രശംസിച്ചവരാണ്. അത്തരം ആളുകൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, ഉമ്മൻചാണ്ടിയെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൃത്യമായി വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് മാധവൻകുട്ടിയെപ്പോലുള്ള ഒരാൾ ഞാനിതാ എല്ലാത്തിലും മാപ്പ് പറയുന്നു എന്നുള്ള നിലപാടുമായി രംഗത്തെത്തിയത്. അത് ദേശാഭിമാനി എന്തെങ്കിലും ഉമ്മൻചാണ്ടിയോട് അപരാധം ചെയ്തിട്ടില്ല എന്നുള്ളതിനാൽ അത്തരമൊരു മാപ്പിൻ്റെ കാര്യമേ ഉദിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ദേശാഭിമാനിയുടെ ലേഖകർ പറയുന്നതാണെങ്കിൽ വാർത്തകൾ എഴുതി, രാഷ്ട്രീയമാണ്, സ്വാഭാവികമായി എതിർചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ആ നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ ആ ആരോപണങ്ങൾ സ്വാഭാവികമായി വാർത്തയാക്കപ്പെടും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മോശം വാർത്ത പോലും ദേശാഭിമാനി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ വാർത്തകളില്ല. സോളാറുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ആ വിഷയത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാതലായ ചോദ്യം. അതിനുള്ള ഉത്തരം പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ പല ലേഖകരും ഈ മാധവൻകുട്ടിയുടെ വീരസ്യത്തിന് മറുപടി പറയുന്നത്. സ്വയം ഒരു മാന്യൻ ജമയാനുള്ള മാധവൻകുട്ടിയുടെ ആ നീക്കത്തിന് മറുപടി പറയുന്നത്.